സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ സ്വാഗത ഗാനത്തിനെതിരെ മുൻ വിദ്യാഭ്യാസ മന്ത്രി പി കെ അബ്ദുറബ് യുവജനോത്സവത്തിൽ മുസ്ലിം വേഷധാരിയെ തീവ്രവാദിയാക്കി ചിത്രീകരിച്ചെന്നാണ് ആക്ഷേപം മുജാഹിദ് സമ്മേളനത്തിൽ മുസ്ലിം സമുദായത്തിനു വേണ്ടി സംസാരിച്ച് മുഖ്യമന്ത്രി കയ്യടി വാങ്ങി ഇതേ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ മുസ്ലിം സമുദായത്തെ തീവ്രവാദിയാക്കിയെന്നും അബ്ദുറബ് ആരോപിച്ചു സ്വാഗത ഗാനം തയ്യാറാക്കിയതിൽ സൂക്ഷ്മതയുണ്ടായില്ല ഫേസ്ബുക്ക് പേജിലാണ് പി കെ അബ്ദുറബിന്റെ വിമർശനം അബ്ദുറബിന്റെ ഫേസ്ബുക്ക് പേജിൽ നിന്ന് കോഴിക്കോട് മുജാഹിദ് സമ്മേളനത്തിൽ വെച്ച് മുഖ്യമന്ത്രി ഘോരഘോരം മഴ ഓങ്ങി നിൽപ്പൊണ്ട് അതിന് ചുവട്ടിലേക്ക് ആരും കഴുത്തു നീട്ടിക്കൊടുക്കരുത് കേട്ട പാതി കേൾക്കാത്ത പാതി എല്ലാവരും നിർത്താതെ കൈയടിച്ചു രണ്ടു ദിവസം കഴിഞ്ഞില്ല അതേ കോഴിക്കോട് സംസ്ഥാന സ്കൂൾ യുവജനോത്സവമാണ് വേദി മുഖ്യമന്ത്രിയുടെയും വിദ്യാഭ്യാസ മന്ത്രിയുടെയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെയും മുന്നിൽ വെച്ചാണ് മുസ്ലിം വേഷധാരിയായ ആളെ ഭീകരവാദിയായി ചിത്രീകരിച്ചതെന്ന് അബ്ദുറബ് ഫേസ്ബുക്കിൽ കുറിച്ചു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അരങ്ങേറിയ സ്വാഗതഗാനത്തിലെ ഗാനത്തിലെ ദൃശ്യാവിഷ്കാരത്തിനെതിരെയാണ് വിമർശനമുയരുന്നത് കലോത്സവത്തിലെ ഏറ്റവും ആകർഷക ഇനങ്ങളിലൊന്നായ സ്വാഗതഗാനത്തിന്റെ ദൃശ്യാവതരണമാണ് ഇത്തവണത്തെ കല്ലുകടിയായത് കവി പി കെ ഗോപിയുടെ വരികൾക്ക് കെ സുരേന്ദ്രൻ സംഗീത സംവിധാനമൊരുക്കിയതാണ് ഇത്തവണത്തെ സ്വാഗത ഗാനം ഇതിന് മാതാ പേരാമ്പ്ര ഒരുക്കിയ ദൃശ്യത്തിനെതിരെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും വ്യാപകമായ വിമർശനമുയർന്നിരിക്കുന്നത് മതസൗഹാർദ്ദവും മാനുഷികതയും ഊന്നിപ്പറയുന്ന ഗാനത്തിൽ കോഴിക്കോടിന്റെ മഹത്തായ പാരമ്പര്യവും ഇഴചേർന്നിട്ടുണ്ട് എന്നാൽ ഗാനത്തിലെ ദൃശ്യാവിഷ്കാരത്തിൽ ഇന്ത്യൻ സുരക്ഷാ സേന പിടികൂടുന്ന തീവ്രവാദിയെ അറബി ശിരോവസ്ത്രമായ കഫിയ ദർശിയാളുടെ വേഷത്തിൽ അവതരിപ്പിച്ചതിനെതിരെയാണ് രൂക്ഷമായ വിമർശനം ന്യൂസ് ഡെസ്ക് യുടോക്